ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ പോകാൻ തീരുമാനിച്ചപ്പോൾ അന്ന് നിലവിണ്ട നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു ജമ്മു കാശ്മീരിലെ ഹരിസിംഗ് രാജാവ് ഇന്ത്യയോടൊപ്പം ചേരാനാണ് തീരുമാനിച്ചത് ഇതറിഞ്ഞ പാകിസ്ഥാനിന് പിന്തുണയുള്ള പഷ്തൂണുകൾ ജമ്മു കാശ്മീരിന്റെ ഭൂരിഭാഗം ഭാഗവും ആക്രമിച്ച് കീഴ്പെടുത്തി കീഴ്പ്പെടുത്തി രാജാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജമ്മു അഭയം പ്രാപിച്ചു ഒക്ടോബർ ഇരുപത്തി ആറിന് അദ്ദേഹം ഇന്ത്യയിൽ ചേരാനുള്ള അക്സഷൻ പത്രം ഒപ്പുവെച്ചു എത്രയും വേഗം പട്ടാളത്തിനെ വിമാനമാർഗ്ഗം വഴി തന്നെ അയച്ചില്ലെങ്കിൽ പൂർണ്ണമായും കാശ്മീർ നമുക്ക് നഷ്ടപ്പെടുമെന്ന് പട്ടാളം മേധാവിയായിരുന്ന മനീഷ് ഷാ നെഹ്റുവിനോട് പറഞ്ഞു പട്ടാളം വിമാനത്താവളത്തിൽ തന്നെ റെഡി ആയിരിക്കുകയായിരുന്നു പക്ഷേ നെഹ്റു എപ്പോഴും വന്ന പോലെ ഐക്യരാഷ്ട്രസഭ റഷ്യ അമേരിക്ക ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ പട്ടേലിന് കോപം വന്നു അദ്ദേഹം നെഹ്റുവിനോട് രണ്ടിലൊന്ന് എത്രയും വേഗം തീരുമാനിക്കണമെന്ന് പറഞ്ഞു ഒടുവിൽ നെഹ്റുവിന്റെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ പട്ടേൽ തന്നെ മനീഷ് ഷായോട് പട്ടാളത്തിനെ എത്രയും വേഗം കാശ്മീരിലേക്ക് അയക്കാൻ പറഞ്ഞു മനീക്ഷ പെട്ടെന്ന് തന്നെ പട്ടാളത്തിനെ ജമ്മു കാശ്മീരിലയക്കുകയും പഷ്തൂണുകൾ പിടിച്ചെടുത്ത നല്ലൊരു ഭാഗം തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്തു ഷേഖ് അബ്ദുല്ല അയാളുടെ വൃത്തികളുടെ നാടങ്ങൾ കളിക്കുകയായിരുന്നു ഉറി പിടിച്ചെടുത്തു തിരികെ പിടിച്ചു പാകിസ്ഥാൻ പിടിച്ചെടുത്ത മറ്റു ഭാഗങ്ങൾ തിരികെ പിടിക്കാനുള്ള അനുവാദം നെഹ്റു നൽകിയില്ല പട്ടാള നടപടി നിർത്തിവെയ്ക്കാനാണ് നെഹ്റു ആവശ്യപ്പെട്ടത് എന്നിട്ട് നെഹ്റു ഈ വിഷയത്തിനെ ഐക്യരാഷ്ട്രസഭയിലോട്ട് കൊണ്ടുപോയി നവംബർ പതിനഞ്ചിന് ഡിസംബർ ഇരുപത്തിയഞ്ചിനിടയ്ക്ക് മുപ്പത്തിരണ്ടായിരം ഹിന്ദുക്കൾ ആ ഭാഗത്ത് കൊല്ലപ്പെട്ടു നെഹ്റു ഉറച്ച തീരുമാനെടുത്തിരുന്നുവെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പിഒ ഭാഗം നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു